ബിഗ് ബോസ് വീട്ടിലേക്ക് ആദ്യമായിട്ട് കാലെടുത്ത് വെച്ച് നമ്മുടെ സായി ഏറ്റവും അധികം പ്രണയിച്ചത് ബിഗ് ബോസ് വീട്ടിലെ ജയിലിനെയാണ്. ആ ജയിൽ മുറിയിലേക്ക് ഒന്ന് കയറാൻ, അവിടെ ഒന്ന് കിടന്നുറങ്ങാൻ ഒരു പക്ഷേ സായി എത്രത്തോളം ആഗ്രഹിച്ചു എന്ന് ഇന്നലെ ലൈവ് കണ്ട ഓരോരുത്തർക്കും അറിയാമായിരിക്കും. എന്നെ ഒന്ന് ജയിലിലേക്ക് വിടൂ പ്ലീസ്, എന്നെ ഒന്ന് ജയിലിലേക്ക് വിടൂ എന്ന് പറഞ്ഞിരുന്ന സായി, സത്യം പറഞ്ഞാൽ എനിക്കൊരു സിനിമയാണ് ഓർമ്മ വന്നത്, ജൂനിയർ മാൻഡ്രേക്ക് എന്ന സിനിമയിൽ, സാർ എന്നെ ഒന്ന് അറസ്റ്റ് ചെയ്യ് സാറേ, പ്ലീസ് എന്നെ ഒന്ന് അറസ്റ്റ് ചെയ്യ് സാറേ എന്ന് പറഞ്ഞുകൊണ്ട് ഈ റോഡിൽ പാവിരിച്ച് കിടക്കുന്ന ജഗതി ശ്രീമാറിൻ്റെ ഒരു കഥാപാത്രമുണ്ട്. എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് ജയിലിൽ കൊണ്ടുവരണം, കാരണം മറ്റേ വജ്രങ്ങളൊക്കെ വച്ചിരിക്കുന്ന ആ ജയിൽ റൂമിൻ്റെ മുകളിലത്തെ തട്ടിലാണല്ലോ, അതെടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്ത് വജ്രം എടുക്കാനാണ് നമ്മുടെ സായി ബിഗ് ബോസ് വീട്ടിലെ ജയിലിലേക്ക് പോയതെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ നമ്മുടെ ജിൻഡോ പറയുന്ന പോലെ അകത്ത് കയറി ഇറങ്ങുന്നവർക്കൊക്കെ ഒരു പുതിയ എനർജി കിട്ടുന്നു എന്നാണ്. ചിലപ്പോൾ ഒരു പുതിയ മുഖമായി, പുതിയ എനർജിക്ക് വേണ്ടിയിട്ടായിരിക്കാം സായി ജയിലിനകത്തേക്ക് പോകാൻ ഇത്രയും വെമ്പൽ കൊണ്ടത്. എന്താണെങ്കിലും ശരി, സായിക്കൊപ്പം അൻസിബയും ഉണ്ടായിരുന്നു ഇന്നലെ ജയിലിൽ. സാധാരണ രീതിയിൽ ഇങ്ങനെ ചാടിത്തുള്ളി ജയിലിലോട്ട് പോകുന്നവർക്കൊക്കെ ബിഗ് ബോസ് മാവാട്ടുന്ന വേലയാണ് കൊടുക്കാറ്. അപ്പം ഞാൻ ഇന്നലെ വിചാരിച്ചു സായിക്കും അതായിരിക്കും കിട്ടുന്നതെന്ന്. പക്ഷേ മാവ് കിട്ടിയില്ലെങ്കിലും തേങ്ങ കിട്ടിയിട്ടുണ്ട്, നീ തേങ്ങ ചുരണ്ടിയിട്ട് പോയാൽ മതി മോനെ എന്നാണ് ബിഗ് ബോസ് പറഞ്ഞു വിട്ടത്. അങ്ങനെ കുറേ തേങ്ങയൊക്കെ പൊട്ടിച്ചു കൊടുത്ത് വിട്ടു. അങ്ങനെ തേങ്ങ ചിരകി ചുരണ്ടി എടുത്തിട്ടാണ് രണ്ടുപേരും ഇന്നലെ ഉറങ്ങിയത്. സോ സായി ഒരു പുതിയ ഒരു ഊർജ്ജത്തോടെ പുറത്തു വരട്ടെ, സ്ട്രോങ് ആയിട്ട് ഗെയിമിലേക്ക് ഇറങ്ങട്ടെ. ഓൾറെഡി സായിയുടെ ഒരു ഗെയിം അവിടെ തുടങ്ങിയിട്ടുണ്ട്, പക്ഷേ ഒരു ഇമ്പാക്റ്റ് ആണ് ഇനി വേണ്ടത്. സായി ഇപ്പോൾ എല്ലാവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ അവിടെ വിഷയങ്ങളിൽ ഇടപെട്ട് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരു ഇമ്പാക്റ്റ്, ഗെയിമിലേക്ക് ആൾക്കാർക്ക് വാവ് എന്ന് തോന്നണം, ഓഡിയൻസിന് ഒരു പെർഫോമൻസ് കാണുമ്പോൾ വാവ് എന്ന് ഫീൽ ചെയ്യുന്ന തരത്തിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സായിക്ക് സാധിച്ചിട്ടില്ല. അതാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. എന്തായാലും ജയിലിൽ നിന്ന് കിട്ടുന്ന ഊർജം സായിയെ കൂടുതൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്ലെയറാക്കി മാറ്റുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. തൽക്കാലം ബൈ ബൈ.